എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയെല്ലാം ശരിവച്ച് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഹാട്രിക് വിജയത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ AIP ഭരണം ഉറപ്പിച്ചു. നിലവിൽ 56 സീറ്റുകളാണ് AIP ലീഡ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ 20 സീറ്റ് വരെ ലീഡ് നിലയുയർത്തിയ BJP തിരിച്ചുവരവ് നടത്തുകയാണെന്ന തോന്നൽ ഉണ്ടായെങ്കിലും പ്രതീക്ഷിച്ച സീറ്റ് നേടാനായില്ല. നിലവിൽ 12 സീറ്റുകളിലാണ് BJP ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്തെങ്കിലും പിന്നീട് നഷ്ടമായി. സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടും ഡൽഹിയുടെ കിരീടവും ചെങ്കോലും അണിയാൻ BJPക്ക് ഇനിയും കടമ്പങ്ങൾ ഏറെ കടക്കേണ്ടി വരുമെന്നാണ് ജനവിധി നൽകുന്ന സൂചന. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സീറ്റുകൾ കൂടുതൽ നേടാൻ കഴിഞ്ഞത് മാത്രമാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടായ ഏക നേട്ടം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം BJPയുടെ രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷായുടെ തന്ത്രങ്ങളായിരുന്നു മുന്നോട്ട് നയിച്ചത്. JP നദ്ദ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തെത്തിയെങ്കിലും ഡൽഹിയിലെ BJPയുടെ നിയന്ത്രണം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൈകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അഴിതെറ്റുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അമിത്ഷായുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടിയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJPയുടെ വേര് പടർന്നു തുടങ്ങിയപ്പോൾ അതിന്റെയെല്ലാം ക്രെഡിറ്റ് BJP നേതൃത്വം നൽകിയത് അവരുടെ പാർട്ടി അധ്യക്ഷനായിരുന്ന അമിത്ഷായ്ക്കായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ നിർത്തി അമിത്ഷാ ഒരുക്കിയ തന്ത്രങ്ങളായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിലെന്നായിരുന്നു പാർട്ടി നേതൃത്വം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങളെല്ലാം പിഴയ്ക്കുന്നതായാണ് കാണാൻ കഴിയുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങി ഷായുടെ നേതൃത്വത്തിൽ അടുത്ത കാലത്ത് നേരിട്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPക്ക് പരാജയമാണ് സമ്മാനിച്ചത്. ഒടുവിൽ ഡൽഹിയിൽ കൂടി തന്ത്രങ്ങൾ പിഴയ്ക്കുമ്പോൾ എക്കാലത്തും അമിത്ഷായുടെ കീഴിൽ സുരക്ഷിതമായിരിക്കുമെന്ന BJPയുടെ പ്രതീക്ഷകൾ കൂടിയാണ് മങ്ങലേൽക്കുന്നത്. വികസനവും വിഭജന അജണ്ടയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിൽ കണ്ടത്. വികസന നേട്ടങ്ങളെ മുൻനിർത്തി ആ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ CAA സമരങ്ങളെ അധിക്ഷേപിച്ച വർഗീയ അജണ്ടയായിരുന്നു അമിത്ഷായുടെ പ്രധാന പ്രചരണ ആയുധം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരക്കാരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കാനും അവരെ വെടിവെച്ചു കൊല്ലാൻ വരെ BJP നേതാക്കൾ ആഹ്വാനം ചെയ്തു. ഈ സാമുദായിക ധ്രുവീകരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞതായാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം പറയുന്നത്. സീറ്റുകൾ വർദ്ധിപ്പിച്ചെങ്കിലും അവകാശവാദങ്ങൾക്ക് അടുത്തെങ്ങുമെത്താൻ BJP നേതൃത്വത്തിന് സാധിച്ചില്ല. ഒരു മാസം 200 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഡൽഹി നിവാസികളിൽ നിന്നും വൈദ്യുതി ചാർജ് ഈടാക്കില്ലെന്ന് തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രഖ്യാപനം പാവപ്പെട്ടവരിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനിരിക്കെയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. നില മെച്ചപ്പെടുത്തിയത് കൊണ്ടും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമിത്ഷായുടെ കൈകളിൽ തന്നെയാണ് ഇതിന്റെ പ്രചാരണ ചുമതലയും എത്തുക. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിനിടെ ഡൽഹിയിലെ BJP ഓഫീസിൽ സ്ഥാപിച്ച പോസ്റ്ററും ശ്രദ്ധ നേടുകയാണ്. വിജയം ഞങ്ങളെ അഹങ്കാരികളാക്കില്ല, പരാജയം ഞങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നതാണ് പോസ്റ്റർ. അമിത്ഷായുടെ ചിത്രവും പോസ്റ്ററിലുണ്ട്. ജയിച്ചാലും തോറ്റാലും BJP പ്രവർത്തനങ്ങൾ തുടരുമെന്ന ആശയമാണ് പോസ്റ്ററിലൂടെ പങ്കുവെക്കുന്നതെന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളെ പിന്തള്ളി ഡൽഹി BJP അധ്യക്ഷൻ മനോജ് തിവാരി രംഗത്തെത്തിയിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റുമെന്നും തെരഞ്ഞെടുപ്പിൽ BJP 55 സീറ്റുകൾ വരെ നേടുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. എന്നാൽ വെറും 14 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് ഒതുങ്ങാനായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.